துதிசெய் மனமே நித்யவும் நின் ஜீவநாதன் இயேசுவே இதுபோல் ஸ்வஜீவன் தன்னோராத்மா ஸ்நேஹிதன் வேறாரினி இதுபோல் ஸ்வஜீவன் தன்னோராத்மா ஸ்நேஹிதன் வேறாரி 116ஆம் சங்கீர்த்தனம் அதின்ட 17 முதல் உள்ள வாக்கியங்களும் 117ஆம் சங்கீர்த்தனமும் ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരുശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിക്കുവീൻ സകല ജാതികളുമായുള്ളവരെ, യഹോവയെ സ്തുതിക്കുവീൻ സകല വംശങ്ങളുമായുള്ളവരെ, അവനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കും ഉള്ളത്. യഹോവയെ സ്തുതിക്കുവീൻ. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിത കർത്തൃദിവസത്തിൽ നമ്മുടെ രക്ഷിതാവും കർത്താവുമായവനെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും നമുക്ക് കൃപയാലഭ്യമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവസന്നിധിയിൽ പാപികളും ശത്രുക്കളും ദൈവവിരോധികളുമായിരുന്ന നമുക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യവും ദൈവസന്നിധിയിലേക്ക് പ്രവേശനവും അനുവദിച്ച് നൽകിയ ദൈവത്തിന് നമുക്ക് ഇന്ന് രാവിലെയും നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യാം. കർമ്മമാർഗത്തിൽ സഞ്ചരിച്ച് അവിശ്വാസത്തിൻ്റെ പാതയിൽ ചുറ്റിത്തിരിഞ്ഞ് ഉഴന്ന് നടന്നവരായിരുന്ന നമുക്ക് പാർക്കാൻ തക്ക അനുഗ്രഹിത പട്ടണത്തിലേക്ക് നമ്മെ ആനയിച്ച ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. റോമാലേഖനം 3:24 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ക്രൂശ് ഒരു രഹസ്യ സംഭവമല്ല. ലോകത്തിൻ്റെ നടുവിൽ മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ ചരിത്രത്തിൽ വളരെ വ്യക്തതയോടുകൂടെ നടന്ന ഒരു കാര്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണ അടക്ക പുനരുത്ഥാനം എന്ന് പറയുന്നത്. മോശ ഇസ്രയേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും പെസഹ കുഞ്ഞാടിനാൽ വീണ്ടെടുത്ത് കനാൻ നാട്ടിലേക്ക് ദൈവവചനം പറയുന്നത് പോലെ തേജസ്സിലേക്ക് വഴി നടത്തുമ്പോൾ നിരവധി അനവധി അത്ഭുതങ്ങൾ അവർ കാണുക ദൈവം ചെയ്യുകയുണ്ടായി. അതെല്ലാം ജനലക്ഷങ്ങളാവുന്ന ഇസ്രയേലിൻ്റെ നടുവിലും അവരുടെ വിടുതലിനുമായിട്ടാണ് ദൈവം അങ്ങനെ പ്രവർത്തിച്ചത്. ഹോരേബിൽ മോശ പാറയെ അടിക്കുന്നത് സംബന്ധിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രയേൽ മൂപ്പന്മാർ കാണുക അവൻ പാറയെ അടിച്ചു എന്നാണ്. പുറപ്പാട് പുസ്തകം 17:6 നാം അത് വായിക്കുന്നുണ്ട്. 136ആം സങ്കീർത്തനം നാം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ദൈവിക അത്ഭുതങ്ങളുടെ ചുരുൾ അഴിയുന്നതായി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 10ആം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന്. തുടർന്ന് ഇങ്ങനെ വായിക്കുന്നു: ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അവരുടെ നടുവിൽ കൂടെ ഇസ്രയേലിനെ നടത്തിയവന്. ഈ വാക്കുകളെല്ലാം പറഞ്ഞ് പുരോഗമിച്ചു വരുമ്പോൾ 23ആം വാക്യത്തിൽ നാം വായിക്കുന്നത്: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് എന്ന് പറഞ്ഞാണ് അവർ ദൈവത്തെ സ്തുതിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം
പാട്ടോടും തപ്പിനോടും കുഴലിനോടും വീണയോടും ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടും കൂടെയാണ് പഴയ നിയമ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇസ്രയേൽ ദൈവത്തെ ആരാധിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഹൃദയവും മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഉദ്ഘോഷിക്കുകയാണ്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന വചനം ചൊല്ലി നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ധൈര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. കാരണം ദൈവിക ജീവന്റെ ഒരു അംശം തന്ന് നമ്മെ രക്ഷ ചെയ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അതുകൊണ്ട് തന്നെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാനായിട്ട് സാധിക്കും. 22 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതിൻ്റെ 26 വാക്യം, എളിയവർ തിന്ന് തൃപ്തന്മാരാകും. അതിൻ്റെ 29 വാക്യത്തിൽ ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും എന്നും നാം വായിക്കുന്നു. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ എന്ന് നാം അവിടെ കാണുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ മുഖകാന്തി സൂര്യശോഭയോടെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും പ്രകാശിച്ചിരിക്കുകൊണ്ട് ഉളവാകുന്ന സംതൃപ്തിയും സുഖവും അനുഭവിപ്പാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്, അതിലേക്ക് വിളിച്ച് കൊണ്ടുവരപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം. അതെ, ദൈവസന്നിധിയിൽ നമുക്കിങ്ങനെ പറയാം, കർത്താവേ ഞങ്ങൾ സുഖത്തോടെ ഇരിക്കുന്നു, നിന്റെ മുൻപാകെ ഞങ്ങൾ ഏറ്റവും അധികം സംതൃപ്തിയോടുകൂടെയാണ് വന്ന് നിന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തുന്നത്. ഇന്ന് ലോകത്തിന് ഒരു സുഖവും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുകയില്ല, ലോകത്തിനൊരു സുഖവും നമുക്ക് തരാനും കഴിയുകയില്ല, ഒന്നിലും ഒരു സംതൃപ്തിയും എവിടെയും കാണാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ സന്നിധിയിലുള്ള സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലതുഭാഗത്തുള്ള പ്രമോദങ്ങളും ഒരു വിശ്വാസിയുടെ ധൈര്യവും ആശ്വാസവുമാണ്. നമ്മുടെ കർത്താവും ദൈവവുമായവൻ്റെ പ്രത്യാഗമനം കാത്തിരിക്കുന്ന നമ്മുടെ ഹൃദയ പ്രത്യാശ പൂവണിയാനായിട്ട് പോവുകയാണ്. ദൈവവചനം പറയുന്നത് പോലെ ഭംഗമില്ലാത്ത പ്രത്യാശ പ്രാപിച്ചിരിക്കുന്നവരാണ് ദൈവജനം. ജീവനുള്ള പ്രത്യാശയ്ക്ക് അവകാശികളായി തീർന്നവരാണ് അവർ. ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക് പ്രവേശിക്കപ്പെട്ടവരാണ് ദൈവസഭ. ഏറെ നല്ല പ്രത്യാശ രക്ഷ ഉളവായതിനാൽ, രക്ഷ സാധ്യതമായതിനാൽ, രക്ഷയിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞതിനാൽ നമുക്ക് ലഭ്യമായ നന്മയാണ് അത്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൽ ഒരു നങ്കൂരമാണ്. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. എത്രയും പരസ്യമായി നമ്മുടെ കർത്താവ് സഹിച്ച ക്രൂശിലെ മരണം, അവിടുന്ന് ഏറ്റ ദണ്ഡനങ്ങൾ, പരിഹാസങ്ങൾ, അടികൾ, പടയാളികൾ അവനെ നിഷ്കരണം, അവിടുത്തോട് ഏർപ്പെട്ടത് എല്ലാം ഈ ആഴ്ചവട്ടത്തിന് 1 ദിവസം പ്രഭാതത്തിങ്കൽ നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അവിടുത്തെ കഷ്ടാനുഭവത്തെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കാം. ഈ സന്ദർഭത്തിൽ അവിടുത്തെ മുമ്പാകെ കടന്നു വന്ന നമുക്ക് എല്ലാവർക്കും സർവാത്മനാ ദൈവമുമ്പാകെ നമ്മെ സമർപ്പിച്ചുകൊണ്ട്, സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയങ്ങളിൽ കരുതിയിട്ടുള്ള എല്ലാ ആത്മീയ യാഗങ്ങളോടുകൂടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കാം. സ്തുതി സ്തോത്ര ഭയഭക്തി യാഗങ്ങൾ ആ സന്നിധിയിൽ അർപ്പിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശോധനകൾ വരികിൽ മനം പതരാതാശ്രയിച്ചിടുവിൻ, ബലഹീനതയിൽ കവിയും കൃപ മതിയെന്നാശ്വസിച്ചിടുവിൻ. വിരവിൽ വിനകൾ തീരും സകലവും ശുഭമാ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നിലയിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും തക്കെ നമുക്ക് അവസരമൊരുക്കുന്നല്ലോ. അതിനായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ ചിന്തയ്ക്കായി നിങ്ങളുടെ ശ്രദ്ധയെ 93 സങ്കീർത്തനത്തിലേക്ക് ക്ഷണിക്കുന്നു. സങ്കീർത്തനങ്ങൾ 93, അതിൻ്റെ 1 വാക്യം, അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ച് അരയ്ക്കു കെട്ടിയിരിക്കുന്നു, ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. യഹോവ വാഴുന്നു. എന്നെ കേൾക്കുന്നത്, ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അതെൻ്റെ കരങ്ങളിലായിരിക്കണം,
ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ ഏത് നിലയിൽ പെരുമാറും, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഇന്ന് തലമുറയിൽ ആരോട് ചോദിച്ചാലും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതമാണ് അത്, എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ നിയന്ത്രണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളുമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, പങ്കുവെക്കുവാൻ, നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വസ്തുത എന്നുള്ളത്, യഹോവ വാഴുന്നു, സർവ്വാധികാരവും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്നുള്ള വസ്തുതയാണ്. നമ്മൾ ജീവിക്കുന്നത് വളരെ ദുർഘടമായ ഒരു കാലഘട്ടത്തിലാണ്. കോവിഡിന്റെ മധ്യത്തിൽ, കൊറോണയുടെ മധ്യത്തിൽ, അനാരോഗ്യത്തിന്റെ മധ്യത്തിൽ, ജീവിതങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാതെ ആശങ്കകളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത്രയേറെ അനിശ്ചിതത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടുന്ന ഒരു വസ്തുത, നമുക്ക് മുറുകി പിടിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, നമുക്ക് എപ്പോഴും ആശ്രയിക്കുവാൻ സമാധാനത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ നമ്മുടെ നാളുകളെ നേരിടുവാൻ കഴിയുന്ന ഒരു കാര്യം എന്നുള്ളത്, ഒരു പ്രധാന കാരണം എന്താണ്? 93-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ വാഴും. അത് നാം മുറുകി പിടിക്കേണ്ടുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചു പറയേണ്ടുന്ന ഒരു സത്യമാണ്. എന്ത്? യഹോവ വാഴുന്നു. യഹോവ വാഴുന്നു, ദ ലോർഡ് റെയിൻസ്, ദ യാഹ്വേ റെയിൻസ്, യഹോവ വാഴുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. നാം യഹോവ വാഴുന്നു എന്ന് നാം പറയുമ്പോൾ നാം അംഗീകരിക്കുന്ന ഒരു വസ്തുത എന്താണ്? സ്വർഗത്തിലെ ദൈവം, സർവത്തിന്മേൽ അധികാരമുള്ള സർവാധികാരിയായ ദൈവം, അത് യഹോവയാണ് എന്നാണ് പറയുന്നത്. സകലത്തെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവൻ, സകലത്തെ നിയന്ത്രിക്കുന്നവൻ, സകലത്തിന്മേൽ അധികാരമുള്ളതാണ്, അത് സ്വർഗത്തിലെ ദൈവമാണ്, അതാണ് യഹോവ വാഴുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോക പ്രശസ്തനായ ഒരു ദൈവദാസൻ ആർസിസ് പ്രോൾ എന്ന് പറയുന്ന കർത്തദാസൻ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഉപദേശം ഏത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ചിലപ്പോൾ ദൈവം ഇങ്ങനെ പറയും, അത് ദൈവത്തിന്റെ പരമാധികാരമാണ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം ഇങ്ങനെയാണ്, അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം പരമാധികാരി അല്ലാതെ ആകുന്ന നിമിഷം അവൻ ദൈവമല്ലാതെയാകും. അതെ, നാം ആരാധിക്കുന്നതും നാം സേവിക്കുന്നതും നാം വിളിച്ചപേക്ഷിക്കുന്നതുമായ ദൈവം, അവൻ സർവത്തിന്മേൽ അധികാരമുള്ള സർവസൃഷ്ടിതാവായ സകലത്തിനും കാരണഭൂതനായവനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ വാഴും. നാം വായിച്ച വേദഭാഗത്തിലേക്ക് കടങ്ങി വരാം. 93-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അത് ആരംഭിക്കുന്നത് എങ്ങനെയാ? യഹോവ വാഴുന്നു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. 93-ാം സങ്കീർത്തനം ആരെഴുതി എന്ന് പൊതുവെ തലക്കെട്ടുകളിൽ കൊടുത്തിട്ടില്ല എങ്കിലും അതിന്റെ ഗ്രീക്ക് പരിഭാഷയിൽ, സെപ്റ്റുവജന്റിൽ, അതിനൊരു തലക്കെട്ട് ഇങ്ങനെയാണ്, ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെങ്കിൽ ദാവീദ് പറയുന്നത് എന്താണ്? സ്വർഗത്തിലെ ദൈവമായ യഹോവ വാഴുന്നു. അല്ല, മറ്റു ചിലർ പറയുന്നത് അല്ലല്ല, ദാവീദിന്റെ കാലഘട്ടത്തിലല്ല എഴുതിയത്, പിന്നെ എപ്പോഴാണ്? അവർ അടിമത്തത്തിൽ കടന്നുപോയി 70 സംവത്സരം ശേഷം അവർ മടങ്ങി വന്നതിനു ശേഷം എഴുതിയ ഒരു സങ്കീർത്തനമാണ് എന്ത്? 93-ാം സങ്കീർത്തനമാണെന്ന് പറയുന്നു. എന്തു തന്നെ ആയിരുന്നാലും ഇത് ദാവീദിന്റെ കാലഘട്ടത്തിൽ എഴുതിയതായിക്കൊള്ളട്ടെ, അല്ല അവർ അടിമത്തത്തിൽ പോയതിനു ശേഷം, മടങ്ങി വന്നതിനു ശേഷം എഴുതിയതായിക്കൊള്ളട്ടെ, വസ്തുത ഒന്നാണ്. ഇസ്രായേൽ ജനത്തെ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്ന വസ്തുത എന്താ? യഹോവ വാഴുന്നു. പ്രിയ ദൈവമക്കളെ, വിശ്വാസികളായ നമ്മോടുള്ള ബന്ധത്തിലും നമുക്കും ഏറ്റുപറയുവാനും പാടുവാനും ബലപ്പെടുവാനും കഴിയുന്ന ഒരു സത്യമാണെന്ത്? യഹോവ വാഴുന്നു എന്നുള്ള സത്യം. ഇതിൽ നിന്ന് ഒരു 3 ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹോവ വാഴുന്നു എന്നുള്ള സത്യമാണ്, അത് സത്യമാണെങ്കിലും 3 കാര്യങ്ങൾ അതിനോട് ചേർത്ത് നാം മനസ്സിലാക്കണം. യഹോവ വാഴുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് കൂടെ നാം ചേർത്ത് മനസ്സിലാക്കേണ്ടുന്ന 3 ആശയങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇളയവൻ ആഗ്രഹിക്കുന്നത്. 1-ാമതായി നാം ആ പദപ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണം. എന്താ? 93-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം എന്താ പറയുക? യഹോവ വാഴുന്നു. അപ്പോൾ എന്താണ് നാം ഇങ്ങനെ ഒന്ന് പറയട്ടെ, ആര് വാഴുന്നു എന്നാ പറയുന്നത്? സ്വർഗത്തിലെ ദൈവമായി യഹോവ വാഴുന്നു എന്നാ പറയുന്നത്. യഹോവയും മനുഷ്യനും വാഴുന്നു എന്നല്ല പറയുന്നത്, യഹോവയും സാത്താനും കൂടെ വാഴുന്നു എന്നല്ല പറയുന്നത്, യഹോവയും ഞാനും കൂടെ വാഴുന്നു എന്നല്ല പറയുന്നത്, യഹോവയും എന്റെ സാഹചര്യങ്ങളും കൂടെ വാഴുന്നു എന്നല്ല പറയുന്നത്, യഹോവയും സമ്പത്തും വാഴുന്നു എന്നല്ല പറയുന്നത്, യഹോവയും ആരോഗ്യവും വാഴുന്നു എന്നല്ല പറയുന്നത്, പിന്നെ എന്താ പറയുന്നത്? യഹോവ വാഴുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, ഒറ്റ സത്യമേ ഉള്ളൂ. എന്താ? അത് യഹോവയാ വാഴുന്നത്. എന്താ നാം മനസ്സിലാക്കേണ്ടത്? യഹോവ അവൻ താൻ മാത്രമായി വാഴുന്നു, ഏകനായി വാഴുന്നു. ഈ റൂൾസ് എക്സ്ക്ലൂസീവ്ലി, അവന്റെ വാഴ്ച എന്ന് പറയുന്നത്, അവന്റെ അധികാരം എന്നുള്ളത് താൻ മാത്രമായി ഏകനായി വാഴുന്ന ഒരു ദൈവം.
നാം ആരാധിക്കുന്ന ദൈവം അത് മറ്റെന്തെങ്കിലിനെയും ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് അവൻ മാത്രം മതി വാഴുന്നതിന്, അവൻ അതിന്മേലുള്ള അധികാരങ്ങളെല്ലാം ഉണ്ട്, താൻ മാത്രമായി വാഴുന്ന ഒരു ദൈവമാണ് ആര്? യഹോവ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട. പലപ്പോഴും നാം ചിന്തിക്കുന്നത് എങ്ങനെ, നന്മയും തിന്മയും തമ്മിൽ ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്, നന്മയൊക്കെ ജയിക്കുമെന്ന് അറിയാം, എന്നാൽ നന്മയും തിന്മയും തമ്മിൽ വലിയൊരു പോരാട്ടമുണ്ട്, അയ്യോ ഇത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അതിന്റെ മണ്ടയിൽ ദൈവം ജയിക്കുവാൻ ശ്രമിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മളുടെ ബുദ്ധിയിൽ നാം ചിന്തിക്കും. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് അയ്യോ അതൊന്നുമില്ല, ആരാ വാഴുന്നത്? യഹോവയാണ് വാഴുന്നത്. നമ്മൾ പലപ്പോഴും ചിലരുടെ ജീവിതങ്ങളെ നോക്കിയിട്ട് പറയും, ആ അവൻ എന്ത് ഭാഗ്യവാന്, അവന്റെ ജീവിതത്തിൽ എന്ത് നന്മയാ വരുന്നത്, അയ്യോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോ ഓ എന്തൊരു ഭാഗ്യമാണെന്ന് അറിയാമോ, എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അറിയുകയില്ല, ഇങ്ങനെയൊക്കെ നാം പറയാറുണ്ട്. എന്നാൽ അങ്ങനെ പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം നിന്നിട്ട് നാം തിരിച്ചറിയണം ആരാണ് വാഴുന്നത്. യഹോവ താൻ മാത്രമായി തന്റെ അധികാരത്തിന്മേൽ താൻ മാത്രമായി വാഴുന്ന ഒരു രാജാവ് അതാരാ? യഹോവയാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ ആശയം, യഹോവ വാഴുന്നു, അതേ സത്യമാണ്, യഹോവ വാഴുന്നു. അവൻ എങ്ങനെ വാഴുന്നു? താൻ മാത്രമായി, അല്ലെങ്കിൽ യഹോവ ഏകനായി വാഴുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യങ്ങളുടെ മേലല്ല നോക്കേണ്ടത്, ആ സാഹചര്യത്തിന് മുകളിലും വാഴുന്ന, അതിനെയും നിയന്ത്രിപ്പാൻ കഴിയുന്ന, ആ സാഹചര്യങ്ങളെ മാറ്റിത്തരുവാൻ കഴിയുന്ന ഒരു യഹോവയിലാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്, സേവിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത് എന്ന് നാം ഓരോരുത്തരും ഓർക്കണം. ഒന്നാമതായി, യഹോവ വാഴുന്നു. എങ്ങനെ വാഴുന്നു? താൻ മാത്രമായി ഏകനായി വാഴുന്ന ഒരു യഹോവയാണ്. ഒന്ന്, അത് സത്യമാണ്, യഹോവ താൻ മാത്രമായി വാഴുന്നു. രണ്ടാമത്തെ ആശയം നാം ശ്രദ്ധിക്കണം, അത് പറയുന്ന ആ കാലം ഒന്ന് ശ്രദ്ധിക്കണം. അതെന്താ പറയുന്നത്? യഹോവ വാഴുന്നു, ലോർഡ് റെയ്ൻസ്. അതൊരു പ്രസന്റൻസിൽ അല്ലെങ്കിൽ ഒരു വർത്തമാന കാലത്തിലാ പറയുന്നത്. ആ അതിന് പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന്, ഇതിപ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, അത് അംഗീകരിക്കുകയാണെങ്കിൽ, എന്താ പറയുന്നത്? ദാവീദ് പറയുന്ന കാര്യം എന്താ? അയ്യോ യഹോവ വാഴുന്നു. ആരാ ദാവീദ്? ഇസ്രായേലിന്റെ രാജാവായി സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തിന്മേൽ അധികാരമുള്ള അവൻ വാണ അരുളേണ്ടുന്ന രാജാവാരാ? ആ ദാവീദ്. ആ ദാവീദ് പറ അയ്യോ ഞാനല്ല വാഴുന്നത്, പിന്നെ ആരാ വാഴുന്നത്? സ്വർഗത്തിലെ ദൈവമായ യഹോവയാ വാഴുന്നത്. അതാ ദാവീദ് പറയുന്നത്. അല്ല പോട്ടെ, ദാവീദിന്റെ കാലഘട്ടത്തിൽ അല്ല ഇത് എഴുതിയത്, അല്ല ഇവർ അടിമത്തത്തിലേക്ക് പോയി മടങ്ങി വന്നതിന് ശേഷമൊക്കെയാ എഴുതിയതെന്ന് വിശ്വസിക്കുക, അടിമത്തത്തിൽ ഇരുന്ന അല്ലെങ്കിൽ അതിനുശേഷം എഴുതിയതെന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിലും ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ പറയുന്നത് എന്താ? അയ്യോ യഹോവ വാഴുന്നു എന്ന് പറയുമ്പോൾ ജാതീയ രാജാക്കന്മാരൊന്നുമല്ല, ഈ കാണുന്ന ഭരണാധികാരികളൊന്നുമല്ല വാഴുന്നത്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, കാര്യത്തിന്മേൽ അധികാരമുള്ളത്, സർവത്തിന്മേൽ അധികാരമുള്ള ദൈവമാരാ? അത് യഹോവയാ. യഹോവയാണ് വാഴുന്നത്, സ്ഥിരമായി വാഴുന്ന ഒരു യഹോവ. താൻ ഏകനായി വാഴുന്നു എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ കാലത്തിലും വാഴുന്ന ദൈവം, ഇന്നും വാഴുന്ന ദൈവം, നാളെയും വാഴുന്ന ദൈവം. ഈ സങ്കീർത്തനം എപ്പോഴൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ, ദൈവവചനത്തിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ അപ്പോഴൊക്കെ വാഴുന്നതാരാ? അത് യഹോവയായ ദൈവം തന്നെയാണ് എന്ന് നാം മറന്നു പോകരുത്. ഏകനായി വാഴുന്നൊരു ദൈവമാണെന്ന് മാത്രമല്ല, അവൻ സ്ഥിരമായി വാഴുന്ന ദൈവമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ അനാരോഗ്യത്തിലായിക്കോട്ടെ കടന്നു പോകുന്ന, അല്ല ചിലപ്പോൾ നിങ്ങൾ നല്ല ആരോഗ്യത്തിലായിരിക്കാം, നിങ്ങൾക്ക് നല്ല ജോലിയിലൂടെ കടന്നു പോകും, അല്ല നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ട നിമിഷമായിരിക്കാം, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന നിമിഷമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിലെ സുഖത്തിന് മംഗളിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമായിരിക്കാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ ചൊല്ലി ജീവിതത്തിൽ എന്ത് സാഹചര്യമാണെങ്കിലും ഒരു വസ്തുത, ഒരു സത്യം സത്യമായി തുടരും. എന്ത്? യഹോവ സ്ഥിരമായി വാഴും. എന്റെ സാഹചര്യങ്ങൾ എങ്ങനെയായാലും, അത് അനുകൂലവും പ്രതികൂലവും ഒക്കെ ആയാലും, അതിനു മുകളിലും സ്ഥിരമായി വാഴുന്നൊരു ദൈവം യഹോവ. ഏകനായി വാഴുന്നു എന്ന് മാത്രമല്ല, അവൻ സ്ഥിരമായി വാഴുന്ന ഒരു ദൈവമാണ്. മൂന്നാമതായി ഒരാശയങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. യഹോവ വാഴുന്നു, അവൻ ഏകനായി വാഴുന്നു, സത്യമാണ്. യഹോവ വാഴുന്നു, അവൻ സ്ഥിരമായി വാഴുന്നു, അത് സത്യമാണ്. മൂന്നാമതായി, യഹോവ വാഴുന്നു, എങ്ങനെ വാഴുന്നു? അവൻ സജീവമായി വാഴുന്നു. താഴോട്ടുള്ള വാക്ക് പദപ്രയോഗങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, അവൻ ബലം ധരിച്ച് അരയ്ക്കു കെട്ടിയിരിക്കുന്നു, ഭൂലോകമേളകാതെ ഉറച്ചു നിൽക്കുന്നു. എന്താ താൻ വാഴുന്ന, താൻ എല്ലാം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന, മഹിമ ഇരക്കി ധരിച്ച് ബലം ധരിച്ച് താൻ ഒരുങ്ങിയിരിക്കുക, എന്തിനു വേണ്ടിയാ? തന്റെ ജനത്തോട് ഇടപെടുവാൻ വേണ്ടി അവൻ സജീവമായി വാഴുന്നൊരു ദൈവം.
ഫിലോസഫിയിൽ ഇങ്ങനെ ഒരു തത്വചിന്തയുണ്ട്, ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്, അത് സത്യമാണ്. എങ്കിലും ദൈവം സൃഷ്ടിച്ചിട്ട് കാര്യങ്ങളെ ഒന്നും ദൈവം ഇപ്പോൾ സൃഷ്ടിയുമായി ഇടപെടുന്നില്ല, അവൻ മാറി നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ സൃഷ്ടിയാണ് തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ എന്റെ ഈ സങ്കീർത്തനക്കാരൻ പറയും, അയ്യോ അത് സത്യമല്ല കേട്ടോ, ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന താൻ തന്റെ ജനത്തോട് കൂട്ടായ്മയില ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന സജീവമായി പ്രവർത്തിക്കുന്ന ഒരു യഹോവയാ. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു യഹോവയല്ലേ നമ്മൾ ആരാധിക്കുന്നത്? യാതൊരു യോഗ്യതയും അവകാശവും പദവിയും ഇല്ലാതിരുന്നപ്പോൾ എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ച് അവന്റെ മക്കളാക്കി തീർത്തു, പാപത്തിൽ നിന്ന് വിളിച്ച് അവന്റെ കാൽവരി ക്രൂശിലെ സ്നേഹം മുഖാന്തരം ഈ ലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി തകർക്കപ്പെട്ടത് മുഖാന്തരം തന്റെ മക്കളായി എന്നോട് വിളിച്ച് ആ എന്നോടുള്ള ബന്ധം പുലർത്തിയ ദൈവമാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ ഞാനുമായുള്ള ബന്ധം സ്ഥാപിച്ച് സജീവമായി എന്നോട് ആ ബന്ധം നിലനിർത്തുന്ന ദൈവം, ആ ദൈവത്തെയാണ് നാം എന്ന് വിളിച്ചപേക്ഷിക്കുന്നത്, ഇന്ന് ആരാധിക്കുന്നത്. അവൻ സജീവമായി ഇടപെടുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നാം വായിച്ച പുതിയ നിയമത്തിൽ ആവർത്തിച്ചത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ വായിച്ച തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്ന അവിടെ ഉള്ള പദപ്രയോഗങ്ങളാണ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം വായിച്ചു, ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താ ദൈവം പ്രവർത്തിക്കുക? എങ്ങനെ? തന്റെ ജനത്തിന് വേണ്ടി, താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, താൻ വിളിച്ചവർക്ക് വേണ്ടി സകലവും അവൻ നന്മയ്ക്കാക്കി തീർക്കുന്നു. അവൻ പ്രവർത്തിച്ചുകൊണ്ട് സജീവമായി ഇടപെടുന്ന ഒരു ദൈവമാണ്. പ്രിയദൈവ മക്കളെ, ഈ ആപത്ത് നാളുകളിൽ നാം വിവിധ സ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ, പ്രയാസത്തിലും വിഷമത്തിലും കണ്ണുനീരുകളിലൂടെ കടന്നു പോകുമ്പോൾ, ആരും ആശ്രയമില്ലാതെ അയ്യോ എന്നെ ഇനി ആര് രക്ഷിക്കും, ഞാൻ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിക്കുമ്പോൾ, തകർന്ന് ആശതറ്റിരിക്കുമ്പോൾ, ധൈര്യപ്പെടുക. എന്തുകൊണ്ട്? എൻ്റെ യഹോവ വാഴുന്നു, അവൻ സ്ഥിരമായി വാഴുന്നു, അവൻ സജീവമായി വാഴുന്നു, അവൻ ഏകനായി വാഴുന്നു. മറ്റൊന്നും എനിക്ക് പേടിക്കേണ്ടതില്ല. എൻ്റെ വിഷമ നാളുകളിൽ, എൻ്റെ സന്തോഷത്തിൻ്റെ നാളുകൾ, എൻ്റെ ആരോഗ്യത്തിൻ്റെ നാളുകൾ, എൻ്റെ അനാരോഗ്യത്തിൻ്റെ നാളുകൾ, എൻ്റെ സമ്പത്തിൻ്റെ നാളുകൾ, എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നാളുകൾ, എൻ്റെ ജീവിതത്തിലെ ഏത് നിമിഷങ്ങളിലായാലും മാറ്റമില്ലാത്തൊരു സത്യമെന്നുള്ളത് യഹോവ വാഴുന്നു എന്നുള്ള സത്യമാണ്. എന്നെ വിളിച്ച ദൈവം, ആ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച ദൈവം, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലഭാഗം ഇരിക്കുന്ന ദൈവം, നാളെ വന്ന് എന്നെ ചേർത്ത് കൊള്ളാമെന്ന് എനിക്ക് വാഗ്ദത്തം തന്ന ദൈവം, അവൻ സജീവമായി എന്നോട് ഇടപെട്ടു കൊണ്ടിരിക്കുക, അവൻ സ്ഥിരമായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, അവൻ ഏകനായ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. ഇതിൽ കൂടുതൽ നമുക്ക് സന്തോഷിപ്പാൻ എന്ത് വേണം? പ്രിയമക്കളെ, വരും നാളുകളിൽ പ്രശ്നങ്ങൾ, കണ്ണുനീരുകൾ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ മറന്നു പോകരുത്, മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. അതെന്താണ്? അതൊക്കെ മടുത്തു പോകുമ്പോൾ 93-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം എടുത്തിട്ട് ഒന്ന് വായിച്ച് ഒന്ന് ധ്യാനിച്ചിട്ട് പറയുക, എന്ത്? യഹോവ വാഴുന്നു. അതെ, എൻ്റെ സാഹചര്യങ്ങളല്ല, എൻ്റെ പ്രശ്നങ്ങളല്ല, എൻ്റെ ദുഃഖങ്ങളല്ല, മറിച്ച് സ്വർഗത്തിലെ ജീവനുള്ള ദൈവം എനിക്ക് വേണ്ടി വാഴുന്നുണ്ട്. അവൻ എങ്ങനെ വാഴുന്നു? അവൻ ഏകനായി വാഴുന്നു, അവൻ സ്ഥിരമായി വാഴുന്നു, അവൻ സജീവമായി വാഴുന്നു. ആ വാഴുന്ന ദൈവത്തെ മഹത്വം വരയേറ്റിക്കൊണ്ട്, അവനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.